എൻ്റെ പേര് ഷിബു ഭരതൻ. ഞാൻ താമസിക്കുന്നത് എറണാകുളം ജില്ല കൊച്ചി പള്ളുരുത്തിയിലാണ്. വിദേശിയും സ്വദേശിയായിട്ടുള്ള പഴങ്ങൾ ഡ്രമ്മിലും പോട്ടിലൊക്കെ വെച്ച് പിടിപ്പിച്ച് ഹെൽത്ത് ഈസ് വെൽത്ത്, ഇപ്പോൾ മനില ടെന്നീസ് ബോൾ ചെറിയെന്ന് പറഞ്ഞൊരു പഴമാണ് നിൽക്കുന്നത്. മാവിനങ്ങളിൽ ഒരു വ്യത്യസ്ത മാവിനമാണ് R2E2 എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ മാമ്പഴം അല്ലെ മാവാണ് ഈ കാണുന്നത്. ഇത് കണ്ട അയ്യോ പഴുത്ത് തൊട്ടപ്പം തന്നെ എൻ്റെ കയ്യിലോട്ട് പോകുന്നു. ലോങ്ങനാണ് ഈ കാണുന്നത്. ജബോട്ടിക്കാബയാണ്. ജബോട്ടിക്കാബ ഒത്തിരി വെറൈറ്റി ഉണ്ട് നമ്മുടെ കയ്യിൽ. ജബോട്ടിക്കാബ തായ്ലാൻഡിൽ എത്തിപ്പെട്ട ബാലിച്ചാമ്പയാണ്. ഇത് ആപ്പിൾ റുമാനിയ എന്ന് പറയുന്ന ഒരു 6-7 ഹൈറ്റിലുള്ള ആപ്പിൾ റുമാനിയ എന്ന് പറയുന്ന മാങ്ങയാണ്. എൻ്റെ പേര് ഷിബു ഭരതൻ. ഞാൻ താമസിക്കുന്നത് എറണാകുളം ജില്ല കൊച്ചി പള്ളുരുത്തിയിലാണ്. അപ്പോൾ ഞാൻ ഇത്തരത്തിലൊരു കൃഷിയിലേക്ക് വന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പഴച്ചെടി മേഖലയിലേക്ക് വന്നത് കാര്യം ആളുകൾക്ക് നമ്മുടെ കൊച്ചി പോലെയുള്ള സ്ഥലങ്ങളിൽ മെട്രോ സിറ്റി പോലെയുള്ള സ്ഥലങ്ങളിൽ സ്ഥലം കുറവാണ്. ഈ സ്ഥലം കുറവുള്ള ആളുകൾക്ക് ഒരു എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, സമയമില്ല സ്ഥലമില്ല എന്ന കാര്യം. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് സ്ഥലപരിമിതികളെ മറികടന്നുകൊണ്ട് ഇങ്ങനെയും കൃഷി ചെയ്യാം. അതായത് വിദേശിയും സ്വദേശിയായിട്ടുള്ള പഴങ്ങൾ ഡ്രമ്മിലും പോട്ടിലൊക്കെ വെച്ച് പിടിപ്പിച്ച് ഹെൽത്ത് ഈസ് വെൽത്ത്, നമ്മുടെ മക്കൾക്ക് വിഷമയമില്ലാത്ത പഴങ്ങൾ വീട്ടുമുറ്റത്തുനിന്ന് ഒരു പേരൻസ് എന്നുള്ള നിലയിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനൊരു മാതൃക എന്ന രീതിയിൽ ഞാൻ എൻ്റെ വീട്ടുമുറ്റത്ത് നിന്ന് ഇത്തിരി പോന്ന 2.5 സെൻറ് സ്ഥലത്തിൽ നിന്നാണ് ഞാൻ ഈ കൃഷി രീതി ആരംഭിച്ചത്. എൻ്റെ വീടിൻ്റെ മുൻവശമാണ്. എന്നാലും സ്ഥലം കുറവായതിനാൽ എല്ലാം പോട്ടിലാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കാണാം, ഒരു കൊച്ചു വീടിൻ്റെ മുന്നിൽ വളരെ മനോഹരമായിട്ട് നമ്മളിത് വെച്ച് പിടിപ്പിച്ച് എല്ലാവർക്കും ഇതൊരു പ്രചോദനം വരാൻ വേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതെൻ്റെ വീട്ടിൽ ചെയ്യുന്നത് മാതിരി തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളും ഒഴിവ് സമയങ്ങളിൽ ഇതുപോലത്തെ ഒഴിഞ്ഞ ബാരലും പോട്ടൊക്കെ കണ്ടെത്തി തീർച്ചയായിട്ടും നിങ്ങൾ നട്ടുപിടിപ്പിക്കും. ഇപ്പോൾ മനില ടെന്നീസ് ബോൾ ചെറിയെന്ന് പറഞ്ഞൊരു പഴമാണ് നിൽക്കുന്നത്. അതും ചെറിയൊരു കാണാൻ നിങ്ങൾക്ക് കാണാം, ചെറിയൊരു പോട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിറ ഇപ്പോൾ പഴങ്ങളൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്, ഒരു പ്ലം പോലത്തെ. ഏതായാലും പഴുത്ത് കഴിയുമ്പോൾ നല്ല ബ്ലാക്ക് നിറമാവും. അപ്പോൾ മനില എന്ന് പറഞ്ഞാൽ ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനമായ മനില എന്ന സ്ഥലത്തു നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ക്ലൈമറ്റിലത് കായ്ച്ചു, അതാണ് ഈ കായ്ച്ചു കിടക്കുന്ന പഴങ്ങളാണിതെല്ലാം. കണ്ടില്ലേ നിറയെ പേരക്ക ഉണ്ടായി പഴുത്ത് നല്ല ഭംഗിയോടുകൂടി. ഇത് കണ്ടില്ലേ നല്ല ഭംഗിയോടുകൂടി തന്നെ ഉണ്ടായി കിടക്കുന്നത് കാണാനുള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ എല്ലാവരും ടെറസിലൊക്കെ വെച്ച് പിടിപ്പിക്കുക, പേര ഇനങ്ങളൊക്കെ ഡ്രമ്മിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന പഴച്ചെടികളിൽ ഒന്നാണ് പേര. അപ്പോൾ നമുക്കറിയാം, കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഉള്ളി ഞാൻ കാണിച്ചു തരാം. ഒന്ന് കഴിച്ചിട്ട് ഉണ്ടോ? അപ്പോൾ ആലോചിക്കേ, ഒരു വിഷമയമില്ലാത്ത ഒരു പേരൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ട് അത് പറിച്ച് നമ്മുടെ കൈ കൊണ്ട് കഴിക്കുമ്പോൾ ആ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നത്. അത് എന്ത് വില കൊടുത്ത് എന്ത് കടയിൽ നിന്ന് വാങ്ങിച്ചാലും ഈ ഒരു സന്തോഷം നമുക്ക് കിട്ടൂല. അപ്പോൾ എല്ലാവരും ഡ്രമ്മിലൊക്കെ ഇതുപോലത്തെ പേര ഇനങ്ങൾ കൂടി വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ കണ്ടില്ലേ നിറയെ ഉണ്ടായി കിടപ്പുണ്ട്, നിങ്ങൾക്കിത് കാണാം. അപ്പോൾ നല്ല രീതിയിൽ വളമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേരയൊക്കെ നിറയെ നമ്മുടെ അത്യാവശ്യത്തിന് വീട്ടിൽ നമ്മുടെ മക്കൾക്ക് കഴിക്കാനുള്ള പേരക്കൊക്കെ നമുക്ക് ഇത് കണ്ട അയ്യോ പഴുത്ത് തൊട്ടപ്പം തന്നെ എൻ്റെ കയ്യിലോട്ട് പോകുന്നു. അപ്പോൾ അത്രയും പഴുത്ത് കിടക്കുന്ന പേരക്കെയാണ് ഡ്രമ്മിലെല്ലാം. അപ്പോൾ താഴെ വെക്കട്ടെ, പിന്നെ നോക്കിയേ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ്. ഇതൊരു
ഇതൊരു വിദേശീയം പഴമാണ്, ലോങ്ങനാണ് ഈ കാണുന്നത്, ഇന്തോനേഷ്യൻ പഴമായ നമ്മുടെ മാളുകൾ പോലുള്ള സ്ഥലത്താണ് ഇത് കൂടുതലും കിട്ടാറുള്ളത്. സാധാരണ പഴക്കടകളിൽ കിട്ടാറില്ല. ലോങ്ങൻ ഒരുപാട് വെറൈറ്റി ഉണ്ട്, പിംബോങ് ഉണ്ട്, ഡയമണ്ട് റിവർ ഉണ്ട്, പെപ്പർ ഉണ്ട്, അപ്പോൾ വൈറ്റ് ലോങ്ങൻ ഉണ്ട്. അങ്ങനെ നീണ്ട നിര തന്നെയാണ്. ഇതൊക്കെ വളരെ ബെസ്റ്റ് പഴങ്ങളാണ്. ടെറസിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പഴങ്ങളിലൊന്നാണ് ലോങ്ങൻ. കണ്ടില്ലേ, കുല കുത്തിയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു കുമ്പിൽ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു സംശയമുണ്ട്, ഇന്തോനേഷ്യൻ പഴങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കായ്ക്കും, നമ്മുടെ ക്ലൈമറ്റുമായിട്ട് വളരെ യോജിച്ച് പഴങ്ങൾ തരുന്ന ഒരു പഴമാണെന്നുണ്ടല്ലേ. ഇതിനൊരു സീഡ് ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കണ്ട ഫ്ലഷ് കണ്ടില്ലേ, അപ്പോൾ നല്ല റംബുട്ടാൻ്റെ ഒരു ഫ്ലഷ് പോലെയൊക്കെയാണ്. അപ്പോൾ ഒരു സീഡുണ്ട്, ഒരു കണ്ട ഒരു സീഡുണ്ടാവും. ജബോട്ടിക്കാബയാണ്. ജബോട്ടിക്കാബ ഒത്തിരി വെറൈറ്റി ഉണ്ട് നമ്മുടെ കയ്യിൽ. ജബോട്ടിക്കാബ, എസ്കാർലെറ്റ്, പ്രിക്കോഷി, ഗ്രിമാള്, ഹൈബ്രിഡ് റെഡ്, സബാറ, അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതിലൊരു വെറൈറ്റിയാണ് ഇപ്പോൾ ഇവിടെ കാഴ്ച നിൽക്കുന്നത്. ജബോട്ടിക്കാബയുടെ ഹൈബ്രിഡ് റെഡാണ് ഈ കാഴ്ച നിൽക്കുന്നത്. അതിൽ പഴമുണ്ട്. ഇത് ജബോട്ടിക്കാബയുടെ മറ്റൊരു ഇനമായ എസ്കാർലെറ്റാണ്. ഇതും കാഴ്ച തുടങ്ങിയ പഴമാണ്, ആ പ്ലാന്റാണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു സീസണൊന്നുമില്ല ജബോട്ടിക്കാബക്ക്. ഇതാണ് നമ്മുടെ നാഗ്പൂർ ഓറഞ്ചാണ്. എല്ലാവരും ആശങ്കയാണ് നമ്മുടെ ക്ലൈമറ്റിലൊക്കെ ഓറഞ്ച് ഉണ്ടാകുമോ അല്ലെ കായ്ക്കുമോ. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഓറഞ്ചിൻ്റെ ഒരു ഇത്തിരി പുളിപ്പുണ്ടാകും, നമ്മുടെ ക്ലൈമറ്റ് വ്യത്യാസമുള്ളത് കൊണ്ട്. പക്ഷേ എന്നാലും നല്ല ഓറഞ്ചാണ്. നമ്മൾ വെറുതെ ഒരു വലിയൊരു ഗ്രോ ബാഗിലാണ് അത് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇതാണ് ഗാർസീനിയ ഫാമിലിക്കാരനായ, കുടുംബളിയുടെ ഫാമിലിക്കാരനായ സീറ്റ് കോകമാണ് ഈ കാണുന്നത്. നല്ല പഴമാണ്, മാങ്കിസ്റ്റിൻ്റെ പോലത്തെ ഒരു പഴം, ടേസ്റ്റുള്ള ഒരു പഴം തന്നെയാണ് ഇതെല്ലാം. ആ ഫാമിലിപ്പെട്ട പഴമാണ് സീറ്റ് കോകം. ഇതാണ് ബ്രസീലിയൻ പഴമായ അരസാബോയ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. ഇത് ഫ്ലവറിങ് തുടങ്ങി കാണാം, ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഫ്ലവർ ഇട്ട് തുടങ്ങി. ഒരു ഒന്നര വർഷമായ പ്ലാന്റാണ് ഈ കാണുന്നത്. അതിനു മുമ്പ് തന്നെ ഫ്ലവറിങ് തുടങ്ങി. ജ്യൂസ് അടിക്കാൻ നല്ല ബെസ്റ്റ് പഴമാണ് അരസാബോയ്. ഇത് തായ്ലൻഡിൻ്റെ ബാലിച്ചാമ്പയാണ്, തായ്ലൻഡിനെത്തിപ്പെട്ട ബാലിച്ചാമ്പയാണ്. നല്ല ടേസ്റ്റുള്ള, നല്ല മധുരമുള്ള, നല്ല ക്രിസ്പിയാണ്, നല്ല വാട്ടർ കണ്ടൻറ്റുള്ള പഴമാണ് തായ്ലൻഡ് ചാമ്പ. എൻ്റെ ജോലി, നിലവിൽ എൻ്റെ ജോലി അതാണ്. ആവശ്യക്കാരൻ പറയുന്നതനുസരിച്ച് കേരളത്തിനകത്തും പുറത്തും പഴച്ചെടിയുമായിട്ട് ചെന്ന്, അതിൻ്റെ വളങ്ങളുമായിട്ട് ചെന്ന്, അതിൻ്റെ പണിക്കാരുമായി ചെന്ന്, അതിൻ്റെ ശാസ്ത്രീയപരമായിട്ടുള്ള കുഴികളൊക്കെ എടുത്തിട്ടാണ് അത് നട്ടുപിടിപ്പിക്കുന്നത്. ചെടികളുടെ പോട്ടി മിശ്രിതം എന്ന് പറയുമ്പോൾ നമ്മുടെ നല്ല ഒറിജിനൽ ഗ്രാവൽ, നല്ല മേൽമണ്ണിൽ ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റും അതുപോലെ ഉണക്കച്ചാണകവും കപ്പലണ്ടി പിണ്ണാക്കും വേപ്പം പിണ്ണാക്കും, ഇതൊക്കെ ചെടിയുടെ വലിപ്പവും പ്രായവും അനുസരിച്ചിട്ട് വേണം നമ്മൾ ചേർക്കാൻ. കാര്യം നമ്മളത് വിളിച്ചു കഴിഞ്ഞാൽ ആളുകൾക്കത് പറഞ്ഞു കൊടുക്കാറുണ്ട്. തൈകൾ ഒരുപാട് വിദേശത്തു നിന്ന് തന്നെ തൈകളുണ്ട്. പിന്നെ നമ്മുടെ മണ്ണുത്തിയുണ്ട്, കോട്ടയമുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ കളക്ട് ചെയ്തിട്ടാണ്. ഞാൻ കുറച്ചും കൂടി മെച്ചപ്പെട്ട അല്ലെങ്കിൽ മുതിർന്ന പ്ലാന്റ് ആയിട്ട് അല്ലെങ്കിൽ കായ്ക്കാറായ പ്ലാന്റ് ആകുമ്പോഴത്തേക്കുമാണ് നമ്മൾ കൂടുതലും ചെടികൾ മറ്റുള്ള ആളുകൾക്ക് നട്ടുപിടിപ്പിക്കുന്നത്. വീടിൻ്റെ അകത്ത് സ്ഥലം കുറവുള്ളതുകൊണ്ട് നമ്മൾ വീടിൻ്റെ മുറ്റത്തുള്ള വഴിയിലാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് വേസ്റ്റ് ഇട്ടിരുന്ന സ്ഥലമാണ് വലിയൊരു കണ്ടത്തിൻ്റെ ചുറ്റും. അപ്പോൾ അതൊന്നും കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ പഴച്ചെടികൾ ഡ്രമ്മിലാക്കി വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമാക്കി ആ വഴി തീർത്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടുമാവിനങ്ങളായ മാവിനങ്ങളിൽപ്പെട്ട ഒരു മാവാണ് കല്ലുകെട്ടി. കാര്യം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ അന്യമായി പോയിക്കൊണ്ടിരിക്കുന്ന മാവാണ് കല്ലുകെട്ടി. നല്ല ടേസ്റ്റുള്ള പുഴുക്കേട് കുറഞ്ഞ മാവിനങ്ങളിൽ ഒന്നാണ് കല്ലുകെട്ടി. അത് നമ്മൾ ഡ്രമ്മിലാണ് വെച്ച് വഴിയരികിൽ പിടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി ഡിസംബർ മാസമാകുമ്പോൾ ആ പഴങ്ങളുണ്ടായി അത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം കുട്ടികളും നമ്മുടെ വീട്ടിലുള്ളവരും അയൽവാസികളും. അപ്പോൾ എല്ലാവരും സ്ഥലമില്ല എന്ന് കരുതി ആരും ചെടികൾ വെക്കാതിരിക്കരുത്. ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെച്ച് ഇതുപോലത്തെ ഡ്രമ്മിലൊക്കെ വെച്ച് പിടിപ്പിക്കുക. മറ്റൊരു നാട്ടുമാവായ പ്രിയൂരാണ്. നല്ല പച്ചക്ക് തിന്നാൻ പറ്റിയ, പച്ചക്ക് കഴിക്കാൻ പറ്റിയ, മധുരമുള്ള, പഴുക്കുന്നതിന് മുമ്പ് തന്നെ മധുരമുള്ള മാങ്ങയാണ് ഈ പ്രിയൂര്. എന്തായാലും ഇതും ഡ്രമ്മിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു മാവിനങ്ങളിലൊന്നാണ് പ്രിയൂര്. ചന്ദ്രക്കാരനാണ് ഈ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ പറമ്പിൽ നിന്നും ഒക്കെ ചെറിയ ചപ്പി കുടിക്കുന്ന മാങ്ങ എല്ലാവരും അത് കഴിച്ചിട്ടുണ്ടാകും. ഫൈബർ കണ്ടൻറ്റുള്ള മാങ്ങയാണ്. നല്ല ഡ്രമ്മിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ മാവിനങ്ങളിൽ ഒരു നല്ലൊരു മാവിനം തന്നെയാണ് ചന്ദ്രക്കാരൻ. അപ്പോൾ എല്ലാവരും
കണ്ടില്ലേ നല്ല ഭംഗിയ വലിയൊരു അഞ്ചടി ഹൈറ്റിലാണ് ഒരു ആറടി ഹൈറ്റിലാണ് ഈ മാവ് നിൽക്കുന്നത് നല്ല മധുരമുള്ള വളരെ ചപ്പി കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു മാങ്ങ തന്നെയാണ് ഇത് ആപ്പിൾ റുമാനിയ എന്ന് പറയുന്ന ഒരു ആറടി ഏഴടി ഹൈറ്റിലുള്ള ആപ്പിൾ റുമാനിയ എന്ന് പറയുന്ന മാങ്ങയാണ് വിപണിയിലൊക്കെ വാങ്ങാൻ കിട്ടും സീസൺ ആകുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങ ഇനങ്ങളിൽ ഒന്ന് തന്നെയാണ് ആപ്പിൾ റുമാനിയ ഇവനൊക്കെ പുറത്തുനിന്ന് വന്നിരിക്കുന്ന മാങ്ങയാണ് അപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ മാങ്ങ ഇല്ല മറ്റൊരു മാവാണ് കാലാപ്പാടി എന്ന് പറയുന്ന മാവാണ് അത്യാവശ്യം വലിപ്പമുള്ള അധിക വലിയ വലിപ്പം വെക്കില്ല എന്നാലും മീഡിയം ടൈപ്പ് വലിപ്പം വെക്കുന്ന ഒരു മാങ്ങയാണ് കാലാപ്പാടി അതുപോലെ തന്നെ പുഴുക്കേട് കുറവുള്ള മാങ്ങയാണ് നമ്മുടെ ക്ലൈമറ്റിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ഉണ്ടാകുന്ന ഒരു മാങ്ങയാണ് കാലാപ്പാടി മാവിനങ്ങളിൽ ഒരു വ്യത്യസ്ത മാവിനമാണ് R2E2 എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ മാമ്പഴം അല്ലെ മാവാണ് ഈ കാണുന്നത് കണ്ടില്ലേ അപ്പോൾ അവൻ്റെ ഇലകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഒരു മടിയനായിട്ട് നിൽക്കുന്ന പോലെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചിലാണ് ഇലകൾക്കൊക്കെ ഒരു മടിയാണ് അവൻ കണ്ടില്ലേ അപ്പോൾ ഉള്ളി ഇലകളൊക്കെ നിൽക്കുന്നുണ്ടല്ലേ തിക്നെസ് ഉണ്ടെങ്കിലും പുറകോട്ടാണ് അവർക്ക് ചായ വെക്കുക അപ്പോൾ R2E2 നല്ല ഭംഗിയുള്ള ഒരു നല്ല റെഡ് ഷെയ്ഡുള്ള ഒരു മാങ്ങയാണ് പഴുത്ത് കഴിയുമ്പോൾ ഒരു കിലോ മുകളിൽ പോകുന്ന ഞാൻ കഴിച്ചിട്ടുള്ള ആളാണ് R2E2 നല്ല ഡ്രമ്മിലൊക്കെ പിടിപ്പിക്കുന്ന ആളുകൾക്ക് ടെറസിലൊക്കെ പിടിപ്പിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വെച്ച് പിടിപ്പിക്കാൻ പറ്റും നല്ല ബുഷോടുകൂടി നല്ല വൻ മരം നിൽക്കുന്ന ഒരു വലിയൊരു ബോൺസായി നിൽക്കുന്ന പോലെ അത് നട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ ഇത് നമ്മുടെ ബേറാപ്പിളാണ് അപ്പോൾ ഇതൊക്കെ ഒരു വിദേശ പഴങ്ങളാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കായ്ച്ചു തുടങ്ങി ആളുകളെല്ലാം മേടിച്ച് വെക്കാൻ തുടങ്ങി അപ്പോൾ എല്ലാവരും മേടിച്ച് വെക്കുമ്പോൾ നല്ല ബ്രീഡ് തന്നെ മേടിച്ച് വെക്കുക നല്ല നഴ്സറിയിൽ നിന്ന് നല്ല പ്ലാന്റുകൾ തന്നെ കണ്ടെത്തി വെക്കുക അന്ന് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ നല്ല കുലകുത്തി കായ്ഫലം ഉണ്ടായി അത് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടാകും ഇത് നമ്മുടെ ബുഷ് ഓറഞ്ചാണ് വേനൽ സമയത്ത് എന്നല്ല എപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ വൈറ്റമിൻ സിയുടെ ഘടകം കൂടുതലുള്ളൊരു പഴമാണ് ബുഷ് ഓറഞ്ച് നല്ലൊരു ഫ്ലേവറാണ് ഓറഞ്ചിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ വേറിട്ടൊരു ടേസ്റ്റുമാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് ജ്യൂസ് അടിച്ചിട്ട് ഇത് കാണിച്ചു തരാം നമുക്ക് കുടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ പറയാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ട് ഈ സീഡൊന്ന് നമ്മൾ ഇത് കണ്ടില്ലേ ഈ സീഡൊന്ന് കളഞ്ഞാൽ മതി ഇങ്ങനെ സീഡ് മാത്രം ഒന്ന് കളഞ്ഞ് ജസ്റ്റ് ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ മതി ഇനിതേ കണ്ടല്ല ഒന്നും വേണ്ടത് വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ച് ഐസ് വാട്ടർ ഒഴിക്കുക അതുപോലെ ആവശ്യത്തിന് പഞ്ചസാര ഇടുക ഇത് നമ്മുടെ നെല്ലിയാണ് അപ്പോൾ നെല്ലിയൊക്കെ അത്യാവശ്യം മണ്ണിലൊക്കെ തന്നെ നട്ട് കഴിഞ്ഞാൽ വലിയ മരമാകുന്ന നെല്ലിയാണ് അതാണ് നമ്മൾ ഇതുപോലെയുള്ള കൊച്ചു പോട്ടിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കാര്യം നമ്മൾക്കൊരു ആഗ്രഹമുണ്ടാകും ആളുകൾക്ക് സ്ഥലമില്ലെങ്കിലും ഒരു നെല്ലിയൊക്കെ വെച്ച് പിടിപ്പിക്കണമെന്ന് അപ്പോൾ അത്തരക്കാർക്ക് ഒരു പ്രചോദനമാണ് പോട്ടിൽ ഒരു ചട്ടിയിലാണ് ഞാൻ ഈ നെല്ലി നട്ടുപിടിപ്പിച്ച് ഓൾറെഡി ഇത് കായ്ച്ചതാണ് കായ്ച്ച് നമുക്ക് ഇതിൽ കായ്ഫലം കിട്ടിയതാണ് സീസൺ അല്ലാത്തത് കൊണ്ടാണ് ഇത് നമ്മുടെ വെസ്റ്റ് ഇന്ത്യൻ ചെറിയാണ് ഇത് വൈറ്റമിൻ സിയുടെ ഒരു ക്യാപ്സൂൾ എന്നറിയപ്പെടുന്ന വെസ്റ്റ് ഇന്ത്യൻ ചെറി ഇത് നല്ല പഴുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് നല്ല റെഡ് കളറാകും പക്ഷേ പുളിയാണ് ഇതിൻ്റെ തന്നെ സ്വീറ്റും ഉണ്ട് നമ്മുടെ കയ്യിൽ പക്ഷേ ഇത് പുളിയാണ് നല്ല ഭംഗിയാണ് ഇത് ഉണ്ടായി കിടക്കുന്നത് വെസ്റ്റ് ഇന്ത്യൻ ചെറിയാണ് വിദേശ ഇനം പഴമായ ആപ്രിക്കോട്ടാണ് നമ്മുടെ ട്രോപ്പിക്കൽ ആപ്രിക്കോട്ടാണ് ഈ കാണുന്നത് നമ്മുടെ ക്ലൈമറ്റിലുണ്ടാകുന്ന ആപ്രിക്കോട്ട് യഥാർത്ഥ ആപ്രിക്കോട്ട് നമ്മുടെ ക്ലൈമറ്റിൽ ഉണ്ടാവില്ല പക്ഷേ ഇത് ട്രോപ്പിക്കലാണ് അതുകൊണ്ടാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് ഇത് കായ്ക്കുന്നത് ചെറിയൊരു പുളിപ്പും മധുരവും ചേർന്ന ഒരു പഴമാണ് ഞാൻ ചെടി നടുന്ന വീടുകളിൽ നിന്നൊക്കെ ചില പ്ലാന്റുകൾ ചില പഴച്ചെടികൾ മുതിർന്ന മാവും പ്ലാവൊക്കെ വെട്ടി കളയാറുണ്ട് അപ്പോൾ ഞാൻ അത് ചെടിയോടുള്ള ഭ്രമം കൊണ്ട് അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ടിട്ട് ഞാനത് കളയുന്ന ചെടികൾ കട ഉൾപ്പെടെ വെട്ടിമാറ്റുന്ന പ്ലാന്റുകൾ ഞാനത് തിരിച്ചെൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വലിയ ഡ്രമ്മുകളിലും വലിയ ഗ്രോ ബാഗിലൊക്കെ നടാറുണ്ട് അത് ചെടിയിനോടുള്ളൊരു പ്രണയവും ഇഷ്ടമൊക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ പിടിച്ചു കിട്ടിയാൽ നമുക്കൊരു സന്തോഷമാണ് അതുപോലെ പിടിച്ചു കിട്ടിയാൽ കളഞ്ഞ ഒരു മാവാണ് ചെറുതായിട്ടൊന്ന് പിടിച്ചു കിട്ടിയിട്ടുണ്ട് വലിയ ഡ്രമ്മിൽ ഞാൻ നട്ടുവെച്ചപ്പോൾ കട ഉൾപ്പെടെ എടുത്ത ഡ്രമ്മാണ് അതുപോലെ ലോങ്കൻ വെട്ടിക്കളഞ്ഞാണ് അതുപോലെ ലോങ്കനും ഞാൻ എടുത്തുകൊണ്ട് പോകുന്നു പക്ഷേ ലോങ്കൻ പിടിച്ചു കിട്ടിയിട്ടുണ്ട് റെയറാണ് അങ്ങനെ പിടിച്ചു കിട്ടുന്നത് പക്ഷേ നമ്മളതിനെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചെടികളോടുള്ള ഇഷ്ടമാണ് മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഇതൊരു 240 ലിറ്ററിൻ്റെ ഡ്രമ്മ് മുറിച്ചതാണ് ഇത് രണ്ട് ചെടി നടാം ഒരു 240 ലിറ്ററിൻ്റെ ഡ്രമ്മാണെങ്കിൽ ഇതുപോലെ രണ്ട് ചെടി നടാം ഇത് ഒരു 120 ലിറ്ററിൻ്റെ അടുത്ത് വരുന്ന ഒരു മുറിച്ച പീസാണ് അതുപോലെ തന്നെ ഇത് ഒരു 30 ലിറ്ററിൻ്റെ ഡ്രമ്മാണ് ഇതെല്ലാം അതിൻ്റെ ചെറുതാണ് അന്ന് ഇതിന് നട്ടുപിടിപ്പിക്കാം പക്ഷേ കുറച്ചും കൂടി വലുപ്പമുള്ള ഡ്രമ്മാണ് നമ്മൾ കണ്ടെത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10 വർഷം വരെ നമ്മൾ അതിൻ്റെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരില്ല
ആദ്യം എൻ്റെ ജോലി പെയിൻറ്റിങ് ജോലിയായിരുന്നു. പെയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെ എടുത്തിരുന്ന ചെയ്തിരുന്ന ഒരാളാണ്. അതിൽ നിന്നൊക്കെ പണ്ട് തൊട്ടേ പഠിക്കുന്ന കാലം തൊട്ടേ നമ്മളൊരു ബോൺസായിയുടെ കളക്ഷൻ ഉണ്ടായിരുന്നു, ഒരു 50-ൽ മേല് കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഞാനിവിടെ ഇല്ല, ദൂരയിലൊക്കെ പോകുന്നതുകൊണ്ട് ചെടി നോക്കാൻ ആളില്ലാത്തതുകൊണ്ടൊക്കെ കുറേയൊക്കെ നമ്മൾ പുറത്തുള്ള ആൾക്കാർക്ക് കൊടുത്ത്, ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് കൊടുത്തു. പിന്നീടാണ് വിവാഹം കഴിഞ്ഞ് ശേഷമാണ്, ഒരു 16 വർഷത്തിന് ശേഷമാണ് നമ്മളിതിലേക്ക് പഴച്ചെടി മേഖല, അതായത് നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവന് എന്താ പറയുന്ന ഹെൽത്ത് ഈസ് വെൽത്ത്, ആദ്യം പറഞ്ഞതുപോലെ വിഷമയമില്ലാത്ത ഒരു ഭക്ഷണം ഒരു പാരൻസ് വീട്ടുമുറ്റത്തു നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞത് വലിയൊരു കാര്യമായിട്ടൊരു വെല്ലുവിളി പോലെ എനിക്കത് തോന്നി. അങ്ങനെയാണ് നമ്മളത് പഴച്ചെടി മേഖലയിൽ വീട്ടിൽ നിന്ന് തന്നെ കൊച്ചു സ്ഥലത്ത് പഴച്ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചു. അതിൽ നിന്ന് ഫലം കിട്ടി, കുട്ടികൾ കഴിക്കുന്നതിൻ്റെ ഒരു സന്തോഷം, ഇതൊക്കെ എല്ലാവരിലും എത്തിക്കാൻ എന്ന രീതിയിൽ ഞാനിതൊരു ജോലിയാക്കി നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇത് എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് കുട്ടികൾക്ക് ആവശ്യമായുള്ള പഴവർഗ്ഗങ്ങളെല്ലാം നമ്മുടെ വീടുകളിൽ തന്നെ നട്ട് പിടിപ്പിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുട്ടികളുടെ ആരോഗ്യത്തിനും അവരുടെ വളർച്ചയെയും അത് വളരെ നല്ലതായിട്ട് വരുന്നതിന് സഹായകരമാകും. എല്ലാവരും ഇതുപോലെ ഈ ക്യാനിൽ, ഇപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർ പോലും ക്യാനിൽ എല്ലാ പഴവർഗ്ഗങ്ങളും ടെറസിലോ ചുറ്റുമുള്ള സ്ഥലങ്ങളിലോ വെച്ച് പിടിപ്പിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം എന്നുള്ള മെസ്സേജാണ് നമുക്ക് ഷിബു ഭരതനിലൂടെ നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ടത് വലിയ തോതിലുള്ള വികസനം ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൊച്ചി പോലുള്ള എറണാകുളം പോലുള്ള പ്രദേശത്ത് നമ്മുടെ പച്ചപ്പുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം കുറേ ആളുകൾ നമ്മുടെ കൊച്ചിയുടെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ആശ്വാസവും പ്രതീക്ഷയുമാണ്. നമുക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഷിബു ഭരതൻ്റെ വീട്ടുമുറ്റത്തെത്തിയാൽ വളർന്നു വരുന്ന തലമുറകൾക്കും വിദ്യാർത്ഥികൾക്കും കൃഷി പഠിക്കാനുള്ള ആളുകൾക്കും വലിയ തോതിലുള്ള അറിവ് നമുക്ക് ഇവിടുന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കും. സ്കൂൾ കുട്ടികൾക്ക്, അധ്യാപകർക്ക്, ഇവിടെ വരുന്ന ആളുകൾക്ക് ഓരോരോ ചെടികളെക്കുറിച്ചും നമ്മുടെ ഷിബു ഭരതൻ അത് വിശദമാക്കി കൊടുക്കുന്നത് വളരെ മികച്ച രീതിയിലാണ്. നല്ലൊരു കാർഷിക അധ്യാപകരും കൂടി എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. നമ്മുടെ നാട്ടിൽ പൊതുവെ എല്ലാവരും സ്ഥലം കുറവാണ്, സമയം കുറവാണ് എന്നുള്ള രീതിയിൽ കൃഷിയിൽ നിന്നും മാറി മാറി പോകുമ്പോൾ ഷിബു ഒരു വേറിട്ട ചിന്താഗതിയിൽ ആ സ്ഥലപരിമിതിയെ മറികടന്നുകൊണ്ടും സമയപരിമിതിയെ മറികടന്നുകൊണ്ടും തനിക്ക് ലഭ്യമായ സ്ഥലത്ത് പരമാവധി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന മേൽത്തരം തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് കാണുവാനും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കൃഷി, ഈ പഴങ്ങളുടെ കൃഷി എല്ലാവർക്കും ചെയ്യാനുള്ള ഒരു പ്രചോദനമാകുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ അദ്ദേഹം ഇതിൻ്റെ ഇവിടെ ഞാൻ ഡിസംബർ മാസത്തെ ഇവിടുത്തെ കാഴ്ച കണ്ട്, ഡിസംബർ ജനുവരി മാസത്തെ കാഴ്ച കണ്ടിട്ടില്ല. ആ സമയത്ത് ഇവിടെ എല്ലാം ഫലവൃക്ഷങ്ങളും പൂവും കായുമായിട്ട് നിൽക്കുന്നതായ ഒരു കാഴ്ച വളരെ മനോഹരമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വർഷം എന്തായാലും അത് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകൾ കണ്ട് ആളുകൾ ഇതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ധാരാളം ആളുകൾ ഇവിടെ വരികയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും അദ്ദേഹത്തിൻ്റെ ഈ കൃഷി കാണാൻ ആളുകൾ വരികയും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും അദ്ദേഹം തന്നെ പോയി പലരെ കൃഷിയിടങ്ങളിൽ ഇങ്ങനെയുള്ളതായ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് കൊടുക്കുന്നതായ ഒരു സാഹചര്യം ഉണ്ട്.